Hi friends, welcome back to our channel, Devo's Food World. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സദ്യ സ്പെഷ്യൽ അവിയലിന്റെ റെസിപ്പി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റ്, നമ്മുടെ ഏത്തക്ക, ചേന, കത്തിരിക്ക, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവോള, പിന്നെ പടവലങ്ങ, അമരയ്ക്ക, മുരിങ്ങക്ക, പച്ചമുളക്. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തരം പച്ചക്കറികളും ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും പച്ചക്കറികൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും പച്ചക്കറികളൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇത്രയും പച്ചക്കറികൾ ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിതിനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പച്ചക്കറിയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അത്യാവശ്യം നല്ല വലിയ പീസായിട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് സദ്യക്കൊക്കെ ആകുമ്പോൾ കുറച്ച് അപ്പം ഞാനിവിടെ എല്ലാ പച്ചക്കറികളും ഒരു ഉരുളിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കഴുകി അരിഞ്ഞിട്ടതാണ്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന കണക്ക് അത് തീരെ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു ചെറിയ സൈസിൽ കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളൊരു അടിയിട്ടുണ്ട്, ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് പാത്രം വെച്ചിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട്. തിള വരുന്ന സമയം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അത് കായൊക്കെ അല്ലേ ആദ്യം ഇട്ടത്, അപ്പോൾ അതൊന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചങ്ങ് നല്ലതുപോലെ വേവിക്കാം. ഈ സമയം നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. നമ്മളെടുക്കുന്ന പച്ചക്കറീൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ തേങ്ങയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലൊരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. പക്ഷേ നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള എരി നമ്മുടെ പച്ചമുളകിൽ നിന്ന് തന്നെ നമ്മുടെ അവിയലിന് ആവശ്യമായിട്ടുള്ള എരി കിട്ടും. പക്ഷെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ട്, ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോൾ മിക്സിയിലിട്ട് ഒന്നും അരച്ചെടുക്കാറില്ല. ഇത് നമ്മുടെ കൈ വെച്ച് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത കണക്ക് കിട്ടും. സദ്യക്കൊക്കെ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ അവിയലിനുള്ള അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ എന്തായെന്നൊന്ന് നോക്കാം. ഇനി നമ്മുടെ പച്ചക്കറിയെ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പിൻ്റെ കൂട്ടങ്ങിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ അരപ്പെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ മേളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങനെ തന്നെ അങ്ങ് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ വന്ന് ആ അരപ്പൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ അരപ്പും കഷ്ണങ്ങളുമായിട്ടൊന്ന് മിക്സ് ആവത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീയൊന്ന് ലോയിലാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ, നമ്മളെടുക്കുന്ന പച്ചക്കറീൻ്റെ അളവിനനുസരിച്ചിട്ടാണ്, ഒരു രണ്ട് സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തൈരും കൂടെ നല്ലതുപോലെ ഒന്ന് അരപ്പിൽ ഒക്കെ ചേർത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൂടെ നമുക്ക് ഈ സമയത്തേക്ക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അവിയൽ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടച്ചൊന്നും വെക്കണ്ട. ഇപ്പം നമ്മുടെ അവിയൽ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എരിയും ഒക്കെ പാകത്തിനാണ്.
ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.